നമസ്കാരം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരുടെ ചൈന പ്രേമം കേവലം യാദൃശ്ചികമോ? 1962 മാവോയുടെ ചൈന നെഹ്റുവിൻ്റെ ഭാരതത്തെ കടന്നാക്രമിച്ചപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു വിഭാഗം ചൈനയെ പരസ്യമായി പിന്തുണച്ചു. നെഹ്റു അന്ന് ചൈനീസ് ചാരന്മാരെ പിടിച്ച് ജയിലിലടച്ചു. അവിടെയും അവർ മാതൃരാജ്യത്തെ ജവാന്മാരെ കൊന്നെടുക്കുമെന്ന് ശത്രുരാജ്യത്തിന് അനുകൂലമായി ആശയപ്രചരണം നടത്തി. ഈ മനോവൈകൃതത്തിൻ്റെ പിന്നിൽ പ്രത്യയശാസ്ത്ര ഐക്യദാർഢ്യം മാത്രമാണ്. ഇന്ത്യൻ കമ്മ്യൂണിസത്തിൻ്റെ ചൈനീസ് പാതയുടെ യഥാർത്ഥ കാരണം തേടാൻ രണ്ടാം ലോക മഹായുദ്ധാനന്തര യൂറോപ്പിലേക്ക് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തേണ്ടതുണ്ട്. ഹിറ്റ്ലർക്കെതിരെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒന്നിച്ച് പോരാടിയപ്പോൾ അച്ചുതണ്ടു ശക്തികൾ തോറ്റു. ജർമ്മനിയുടെ കിഴക്കൻ പ്രദേശവും ഈസ്റ്റേൺ യൂറോപ്പും ചെമ്പടയുടെ നിയന്ത്രണത്തിലായി. സ്റ്റാലിൻ്റെ പട്ടാളം വിജയക്കൊടി നാട്ടിയ കിഴക്കൻ യൂറോപ്പിൽ എല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് ഭാവ സർക്കാരുകൾ വാഴിക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പില്ലാതെ വോട്ടെടുപ്പില്ലാതെ സോവിയറ്റ് യൂണിയൻ്റെ ഉപഗ്രഹങ്ങൾ സോഷ്യലിസ്റ്റ് സ്വേച്ഛാധിപതികൾ കിഴക്കൻ യൂറോപ്പിലെ ഇരുമ്പ് മറയ്ക്കുള്ളിലാക്കി. അന്നാട്ടിലെ ജനങ്ങളുടെ എല്ലാ ജനാധിപത്യ മോഹങ്ങളും ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടു. അതേസമയം പടിഞ്ഞാറൻ യൂറോപ്പ് തുറന്ന ജനാധിപത്യത്തിലേക്ക് വികസിച്ച് മാതൃക ക്ഷേമരാഷ്ട്രങ്ങളായി മാറുകയും ചെയ്തു. സോവിയറ്റ് യൂണിയൻ കീഴടക്കിയ കിഴക്കൻ യൂറോപ്പിൽ പാവ സർക്കാരുകൾ അവരോധിക്കപ്പെട്ട പോലെ ചൈന ഇന്ത്യയെ കീഴടക്കിയാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചുളിവിൽ ചെങ്കോട്ടയിൽ ചെങ്കൊടി ഉയർത്താനാവുമെന്ന് EMS ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യാമോഹിക്കുകയും ചെയ്തു. ബാലറ്റിലൂടെ അധികാരത്തിലെത്താനാവില്ല, അതുകൊണ്ട് ചൈനീസ് ബുള്ളറ്റുകളുടെ സഹായത്താൽ ഭരണം പിടിക്കുക എന്ന മ്ലേച്ഛകരമായ അത്യാഗ്രഹമാണ് അതിർത്തി കടന്നെത്തിയ ആക്രമണകാരികളെ പിന്തുണയ്ക്കുന്നതിലേക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ടെത്തിച്ചത്. മാവോയുടെ ലോങ് മാർച്ച് ഇന്ദ്രപ്രസ്ഥം വരെ എത്തി. അവിടെ വെച്ച് ഭരണത്തിൻ്റെ ചെങ്കോലും കിരീടവും തദ്ദേശീയ കമ്മ്യൂണിസ്റ്റുകൾക്ക് കൈമാറുമെന്നും അങ്ങനെ വലിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നുമില്ലാതെ ഇവിടെ തൊഴിലാളി വർഗ സ്വേച്ഛാധിപത്യം സ്ഥാപിക്കാനാവുമെന്നും പാർട്ടി കണക്കുകൂട്ടുകയായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോഴും ചിലർ മനപ്പായസമുണ്ടെന്നു. അവരുടെ മനോവിഭ്രാന്തികളാണ് ചില നേതാക്കളുടെ ജൽപ്പനങ്ങളായി പുറത്തു വരുന്നത്. ലോകത്ത് ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കുചിതമായ തീവ്ര ദേശീയത വെച്ചു പുലർത്തുന്നവരാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ. അവരുടെ മാതൃരാജ്യം, അവരുടെ ഹാൻ ദേശീയത എന്തിലും ഏതിലും ഒന്നാം സ്ഥാനത്താകണം. അതാണ് അവരുടെ രാഷ്ട്രീയം. അതിനുവേണ്ടി പാർട്ടിയുടെ പേരിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ തന്നെ അവർ 4 ദശകങ്ങൾക്ക് മുമ്പേ കൈയൊഴിഞ്ഞു. അയലത്തെ കമ്മ്യൂണിസ്റ്റ് വിയറ്റ്നാമിനെതിരെ വരെ അവർ അധിനിവേശ ഭീഷണികൾ മുഴക്കുന്നു. ദേശീയതയുടെ ചട്ടമ്പിമാർ എന്നറിയപ്പെടുന്ന BJP ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാജ്യസ്നേഹത്തിൻ്റെ മുന്നിൽ ഒന്നുമല്ല. എന്നാൽ മാതൃരാജ്യത്തിൻ്റെ ജവാന്മാരെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഭാരതത്തിൻ്റെ മണ്ണ് കയ്യേറാൻ ഇപ്പോഴും ശ്രമിക്കുന്ന അയൽ രാഷ്ട്രത്തെ പരസ്യമായി പിന്തുണച്ച് സ്വയം പരിഹാസ്യരാകുകയാണ് ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. ചൈന ഒരിക്കലും ഇന്ത്യയെ കീഴടക്കാൻ പോകുന്നില്ല. ഷീ ജിൻപിങ്ങിൻ്റെ സമാന്തരന്മാരായി ഭാരതം ഭരിക്കാമെന്നുള്ള മോഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപേക്ഷിച്ച് കളയുന്നതാണ് നല്ലത്. ചൈനയുടെ നാവേറുപാട്ടുകാർ എന്ന കോമാളി വേഷം ഉപേക്ഷിച്ച് കളഞ്ഞില്ലെങ്കിൽ വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടാൻ പോകുന്നത് പാർട്ടിയുടെ അസ്തിത്വം തന്നെയായിരിക്കും. വെബ് ഡെസ്ക് തത്തമൈ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുമൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.